ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഈ സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും ഇട്ടിരുന്ന എഫേർട്ട് അത്ര വലുതാണ്. ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഓരോ സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ആർട്ടിസ്റ്റ്, ഇപ്പം ഞാൻ മാത്രമല്ല എല്ലാവരും എടുത്തിരുന്നൊരു എഫേർട്ട് എന്താണെന്നുള്ളത്. അതിനേക്കാളൊക്കെ ഉപരി ജൂഡ് ആൻ്റണി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചൊരു 3 വർഷം അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ടും എന്താ പറയുക ആ പേഷ്യൻസും സങ്കടവും എല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് അതിനൊരു വലിയ സക്സസ് കിട്ടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. വല്ലപ്പോഴല്ലേ എൻ്റെ സിനിമകൾക്ക് നല്ല റിവ്യൂ കിട്ടാറുള്ളൂ. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം വന്നു. ഞാൻ പറഞ്ഞില്ല ഇത് നമ്മളെല്ലാവരും അനുഭവിച്ച് നേരിട്ട് കണ്ടിട്ടുള്ളൊരു വലിയൊരു നാച്ചുറൽ കലാമിറ്റി ആയിരുന്നു നമ്മൾ 2018 പ്രളയം. അപ്പോൾ അത് നമ്മൾ സിനിമയാക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ അത് ഏറ്റവും കൃത്യമായ രീതിയിൽ തന്നെ വരണം. ഹലോ. അപ്പോൾ അത് അതുതന്നെയായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ചും. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് കൊണ്ട് നമ്മുടെ വേറൊരു രാജ്യത്ത് നടന്നതോ വേറൊരു നാട്ടിൽ നടന്നതോ വേറൊരു കാലഘട്ടത്തിൽ നടന്നതോ ഒന്നുമല്ല, നമ്മുടെ മുന്നിൽ നടന്ന് നമ്മൾ അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതിനോട് 100% സത്യസന്ധത പുലർത്താൻ പറ്റി, അല്ലെങ്കിൽ നീതി പുലർത്താൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സക്സസ്. കേരള സ്റ്റോറി മൂവി ഇറങ്ങിയപ്പോൾ അതിനൊപ്പം തന്നെയായിരുന്നല്ലോ ഇറങ്ങിയത്. അപ്പോൾ ആളുകൾ ട്രോളിൽ വരെ പറയുന്നത് കേരള സ്റ്റോറി, ദിസ് ഈസ് ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞു. അത് ആളുകൾ നമുക്ക് ഒരിക്കലും അത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടോ പെയ്ഡായിട്ടോ ഒന്നും ചെയ്തതല്ല, ആളുകൾ കണ്ട് മനസ്സിലാക്കി ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്. അത് തന്നെയാണ് സത്യവും. സിനിമ ഇറങ്ങി കഴിയുമ്പോൾ കൂടുതൽ പ്രേക്ഷകർ കരഞ്ഞുകൊണ്ടാണ് കൂടുതൽ ഇറങ്ങി വരുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സിനിമ. അപ്പോൾ പ്രേക്ഷകർ ഈ ഒരു റിയാക്ഷനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായി ഫേസ്ബുക്കിൽ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും ഇതൊരു ഭയങ്കര ഓർമ്മപ്പെടുത്തലാണ്. കാര്യം നമ്മൾ പ്രളയം വരുമ്പോഴും കോവിഡ് വരുമ്പോഴും ഒക്കെ നമ്മൾ ജാതി മത വ്യത്യാസം ഇല്ലാതെ വർണ്ണവിവേചനം ഇല്ലാണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നു എന്നൊക്കെ നമ്മൾ പറയുകയും നമ്മൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഒരു പർട്ടിക്കുലർ കാലഘട്ടം കഴിയുമ്പോൾ നമ്മളെല്ലാവരും തിരിച്ച് ബാക്ക് ടു 0 എന്ന് പറഞ്ഞൊരു മോഡലിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ നമ്മളെങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്തത്, നമ്മൾ ഒത്തുനിന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ. അപ്പോൾ അതെല്ലാവർക്കും കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്ന് മനസ്സിലാവുന്നത്. അസിനെ സംബന്ധിച്ച് ആ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളിലും ഇറങ്ങിയ ഒരാളായിരുന്നല്ലോ പ്രളയ സമയത്ത്. സിനിമ ചെയ്യുമ്പോൾ ഞാൻ പ്രളയത്തിന് ഞാൻ എന്നല്ല എല്ലാവരും നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായങ്ങൾ എത്തിക്കാനാണെങ്കിലും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഇത് ഷൂട്ട് ചെയ്യാൻ. ഇത് സിനിമയായിട്ട് വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് പ്രളയത്തെക്കാൾ കൂടുതൽ കഷ്ടപ്പാട് അനുഭവിച്ചത്. ഈ സിനിമയ്ക്കായാലും മലയാള ഇൻഡസ്ട്രി മേഖല തന്നെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ അടുത്ത് വരെ നിൽക്കുന്നത്. ഈ സിനിമ കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്, ആൾക്കാർ പ്രേക്ഷകരിലേക്ക് തിയേറ്ററിൽ കയറുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ പ്രവർത്തകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് സിനിമ ചെയ്യുമ്പോൾ സിനിമ നടന്മാർ മേടിക്കുന്ന താരമൂല്യം ഇതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, പൈസ കൂടുതലാണ് ഇതൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഒരു സിനിമയിൽ അഭിനയിച്ച് ഇപ്പോൾ ഈ 2018 ഒരുപാട് കാസ്റ്റ് വന്നൊരു സിനിമയാണിത്. അപ്പോൾ അത് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞു വന്ന ആൾക്കാർക്കൊരു മറുപടിയാണോ ഈ സിനിമ? സി നല്ല സിനിമകൾ വരുമ്പോൾ എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കും. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരന് സിനിമ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ എന്താണെന്നോ അവിടെ ആളുകൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്താണെന്നോ ഒന്നും അറിയാൻ ഒരു താല്പര്യമില്ല. ആളുകൾക്ക് വേണ്ടത് നല്ല സിനിമയാണ്, എൻ്റർടൈൻമെൻറ്റാണ്. ആളുകൾ അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മറന്ന് സിനിമ കാണാൻ വരുന്നത് അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുമ്പോഴാണ് നമ്മളോടൊക്കെ സ്നേഹം തോന്നുന്നതും സിനിമയെപ്പറ്റി ആളുകൾ അന്വേഷിക്കുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു പ്രശ്നവും സാധാരണക്കാരനെ ഫേസ് ചെയ്യുന്നതല്ല. പിന്നെ ഒരു ഇൻഡസ്ട്രി എന്ന രീതിയിൽ അല്ലെങ്കിൽ ബിസിനസ് എന്ന രീതിയിൽ സിനിമയ്ക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ, നല്ല സിനിമകൾ വരാത്തപ്പോൾ സിനിമയ്ക്കും ഉണ്ട്, തിയേറ്റേഴ്സിനും ഉണ്ട്, സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകനും മുടക്കുന്ന പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ ഉണ്ട്. അതെല്ലാ ബിസിനസ്സിനും ഉള്ളതാണ്, അതൊരു ഭാഗവുമാണ്. പക്ഷേ നല്ല സിനിമകൾ വരുമ്പോൾ അത് മാറി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മലയാള സിനിമകൾക്ക് തിയേറ്ററിലേക്ക് ആൾ വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ നല്ല സിനിമകൾ കൊടുക്കുമ്പോൾ ആളുകൾ തീർച്ചയായിട്ടും വരും. ഇത് ഒരിക്കലും ഒരു പ്രശ്നവും ആളുകളെ തിയേറ്ററിൽ നിന്ന് മാറ്റി നിർത്തില്ല. ആളുകൾക്ക് വേണ്ട നല്ല സിനിമയാണ്. നല്ല സിനിമയുണ്ടെങ്കിൽ പ്രേക്ഷകർ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് വരും. ജൂഡേട്ടനാണ് പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും ജൂഡേട്ടനെ പോലെ തന്നെ അതേപോലെ എല്ലാ ക്രൂ മെമ്പേഴ്സും അത്ര ഗംഭീരമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ശരി 2018 തിയേറ്ററിൽ നമുക്ക് കിട്ടിയത്. ആ ക്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി? എല്ലാവരും ഈ സിനിമ മനസ്സിലാക്കി. അതായത് ഇത് 2000 എനിക്ക് നമ്മുടെ കോവിഡ് ആദ്യം വരുന്നതിന് 1 മാസം മുന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത് ഷൂട്ട് തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം കോവിഡ് വന്ന് ഷൂട്ട് ബ്രേക്കായി. പിന്നെ 2 വർഷത്തിന് ശേഷമാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. അപ്പോൾ അത്രയും നാൾ ഈ ക്രൂ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരേ
എഫേർട്ടിൽ തന്നെ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ ഇതിൽ എടുത്തു പറയേണ്ടത് അഖിൽ എന്ന് പറഞ്ഞ ഇതിന്റെ ഡി ഒ പി പറ്റിയിട്ടാണ്. എനിക്ക് അഖിലിന്റെ ആദ്യത്തെ സിനിമ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ മുതൽ എനിക്ക് അഖിലിനെ അറിയാം. അപ്പൊ അഖില് ഈ സിനിമയ്ക്ക് ഒരു ഹോളിവുഡ് ഫീലിൽ സിനിമ ഷൂട്ട് ചെയ്യാൻ അഖിലിന് പറ്റി എന്നുള്ളത് തന്നെയാണ് അഖിലിന്റെയും ഏറ്റവും വലിയ സക്സസ്.